ബുള്ളറ്റുകൾ കൊണ്ടൊരു പുസ്തകം. അമേരിക്കൻ നേവി സീൽ സൈനികനായിരുന്ന മൈക്ക് ഡേ ഉൾപ്പെടുന്ന സംഘം ഇറാഖിൽ അൽക്വയ്ദ തീവ്രവാദികളെ തുരത്തുന്നതിനുള്ള ശ്രമത്തിലായിരുന്നു. സൈനിക ഹെലികോപ്റ്ററുകൾ തീവ്രവാദികൾ വെടിവെച്ചിട്ടതിനെ തുടർന്ന് ഡേ ഉൾപ്പെട്ട നാവികസേനയും ഇറാഖിൻ്റെ സ്കൗട്ട് വിഭാഗവും ഒരുമിച്ച് അൽക്വയ്ദയുടെ ഉന്നത നേതാക്കന്മാരെ തിരഞ്ഞിറങ്ങി. തിരച്ചിലിനൊടുവിൽ തീവ്രവാദികൾ ഒളിച്ചിരുന്ന മുറിയിലേക്ക് ഡേ കടന്നു. കയറിയതും അവർ വെടിവെക്കാൻ തുടങ്ങി. എനിക്കെൻ്റെ തോക്ക് നഷ്ടപ്പെട്ടു. ദൈവമേ, എന്നെ എൻ്റെ കുട്ടികളുടെയും ഭാര്യയുടെയും അടുത്ത് തിരികെ എത്തിക്കണമേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. ദൈവം അത് കേട്ടു. തോക്ക് തിരികെ എടുത്ത ഞാൻ നാല് തീവ്രവാദികളെയും വകവരുത്തി. പക്ഷേ അതിനു മുമ്പ് തന്നെ 27 ബുള്ളറ്റുകൾ എൻ്റെ സുരക്ഷാ കവചത്തിൽ കൊണ്ടിരുന്നു. ഇതിനിടയിൽ ഗ്രനേഡ് ആക്രമണവും ഉണ്ടായി. ഡേ ഓർമ്മിക്കുന്നു. I was there and I can't believe it. I got shot 27 times. 16 in the body and 11 times in my body armor. I was shot in both legs, both arms. My abdomen, I mean, you throw a finger on me. അടിയന്തിരമായി തന്നെ ചികിത്സിക്കാൻ എത്തിയ ഡോക്ടറോട് എവിടെയൊക്കെയാണ് വെടിയേറ്റത് എന്ന് ഡേ കാണിച്ചു കൊടുത്തു. അതിന് മറുപടിയായി നിങ്ങൾക്ക് കൃത്യമായി പരിക്കേറ്റിട്ടുണ്ട് എന്ന് മാത്രം ഡോക്ടർ പറഞ്ഞു. സ്വന്തം ജീവിതാനുഭവങ്ങൾ വിവരിച്ചുകൊണ്ട് ഡേ എഴുതിയ പുതിയ പുസ്തകത്തിൻ്റെ പേര് അന്ന് ഡോക്ടർ പറഞ്ഞ വാക്കുകളാണ്, പെർഫെക്ട്ലി വൂണ്ടഡ്, എ മെമ്മോയർ അബൌട്ട് വാട്ട്സ് ആപ്പൻഡ് ആഫ്റ്റർ എ മിറാക്കിൾ. 2 വർഷത്തോളം എടുത്തു അദ്ദേഹത്തിന് പരിക്കിൽ നിന്ന് ശാരീരികമായും മാനസികമായും മുക്തനാകാൻ. സ്തുത്യർഹ സേവനത്തിന് 16 മെഡലുകൾ ഡേ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ അന്ന് ഞാൻ മരിച്ചിരുന്നുവെങ്കിൽ സ്വർഗത്തിൽ പോകുമായിരുന്നില്ല. ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ദൈവം എത്രമാത്രം എന്നെ സംരക്ഷിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. ഡേ പറയുന്നു, ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് എങ്ങനെ കരകയറാമെന്ന് സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ ഡേ പുസ്തകത്തിൽ വിവരിക്കുന്നു. വാരിയർ ട്രൈബ് എന്ന പേരിൽ യുവാക്കളെയും വയോധികരെയും വിവിധതരം പീഡനങ്ങൾക്ക് ഇരയായവരെയും സഹായിക്കുന്ന ഒരു സംഘടന തുടങ്ങാനും ഡേ പദ്ധതിയിടുന്നുണ്ട്. രക്തക്കറയുള്ളതും ബുള്ളറ്റ് ദ്വാരങ്ങൾ വീണതുമായ തൻ്റെ സുരക്ഷാ കവചം റിട്ടയർ ചെയ്തതിന് ശേഷവും അദ്ദേഹം സൂക്ഷിക്കുന്നുണ്ട്, ദൈവിക സംരക്ഷണത്തിൻ്റെ മങ്ങാത്ത ഓർമ്മപ്പെടുത്തൽ പോലെ.